ദിവസങ്ങളിലായി സംസ്ഥാനത്ത് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അടക്കം മുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. പല ടെസ്റ്റ് ഗവൺമെന്റുകളിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ സമരസമിതിയുടെ നേതാക്കന്മാര് നിന്റെ മുൻനിരയിലേക്ക് കയറി നിൽക്കണം. സമരസമിതിയുടെ നേതാക്കന്മാര് എല്ലാവരും കുറച്ചുകൂടി ബാക്കോട്ട് നിൽക്കട്ടെ, ബാക്കോട്ട് കുറച്ചുകൂടി നിൽക്കുക. റോഡ് റോഡ് ഇനി ബ്ലോക്ക് ആക്കാതെ ബാക്കോട്ട് ബാക്കോട്ട് നിൽക്കുക. പ്രസാദ്, പി ആർ പ്രതാപൻ, ശ്രീ കെ എം ലെനിൻ, ശ്രീ ഗോവിന്ദ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, മുന്നൊരുക്കങ്ങളില്ലാത്ത ഒരു പരിഷ്കാരം എത്രമാത്രം ദുരന്തമായി മാറും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ. സർക്കുലർ നമ്പർ 4/2024 എന്ന സർക്കുലർ യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ ഇറക്കിയിട്ടുള്ള ഒരു തുക്ലക് പരിഷ്കരണമായി ഇത് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിഷ്കാരങ്ങൾക്കെതിരല്ല, ഇന്ന് കേരളത്തിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുന്നവരുടെ എണ്ണം 10 ലക്ഷമായി ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്, ഈ പരിഷ്കാരങ്ങൾ യാതൊരു മുന്നൊരുക്കവുമില്ലാതെ നടപ്പിലാക്കിയ ഗവൺമെന്റിനാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക, എന്നാൽ ഗവൺമെന്റ് ഒരുക്കേണ്ടുന്ന യാതൊരുവിധ സൌകര്യങ്ങളും ഒരുക്കുന്നില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 120 ടെസ്റ്റ് വരെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത് 40 ആക്കി ചുരുക്കിയിരിക്കുകയാണ്. നിങ്ങൾ ടെസ്റ്റിന്റെ സമയം വർദ്ധിപ്പിക്കണം, കാര്യക്ഷമത വർദ്ധിപ്പിക്കണം എന്നതാണെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട്, കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചുകൊണ്ട് കൂടുതൽ പേർക്ക് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൌകര്യമാണ് ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടത്. 12 മിനിറ്റ് 15 മിനിറ്റ് എടുത്തുകൊണ്ട് ടെസ്റ്റ് നടത്തിയിരുന്നത് പോരാ, അത് 20-ഉം 25 മിനിറ്റ് ആക്കണമെങ്കിൽ ആർക്കും ഒരു എതിരഭിപ്രായമില്ല. പക്ഷേ അതിന് അപേക്ഷിക്കുന്നവർക്ക് കൃത്യമായി ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൌകര്യം ഒരുക്കുക, അതിനല്ലേ ഗവൺമെന്റ് ഇരിക്കുന്നത്, അതിനല്ലേ ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഇരിക്കുന്നത്. അതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായി ടെസ്റ്റിന്റെ എണ്ണം കുറയ്ക്കുക. അപ്പോ എണ്ണം കുറയ്ക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന 10 ലക്ഷം പേർക്ക് എന്നാണ് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പോകുന്നത്, എന്നാണ് നിങ്ങൾ ടെസ്റ്റ് നടത്താൻ പോകുന്നത്? ഇവിടെ നമുക്കറിയാം, വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ലൈസൻസ് എടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഇവിടെ തന്നെ ഒരു കൂലിപ്പണിയെ, സാധാരണ ഒരു ഡ്രൈവിംഗ് പണിക്ക് പോകണമെങ്കിൽ പോലും ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഒരു ബൈക്ക് എടുത്തുകൊണ്ട് കൂലിപ്പണിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ കോളേജുകളിൽ പോകുന്നവർ, അവരെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഒരു വാഹനമെടുത്ത് ഓടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഈ 10 ലക്ഷം ആളുകൾ കാത്തിരിക്കുന്നവർക്ക് ഇനി എത്ര വർഷം കഴിഞ്ഞാലാണ് ഒരു ടെസ്റ്റ് നടത്താൻ കഴിയുക? നിങ്ങൾ ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ളത്, പരിഷ്കരണങ്ങൾക്കൊന്നും ഞങ്ങൾ എതിരല്ല, പരിഷ്കാരികളെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോഴത്തെ മന്ത്രിമാരെല്ലാവരും പച്ച പരിഷ്കാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, നല്ല കാര്യം. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണം.
ഈ 86 ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൌണ്ടുകളിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടാണോ ഈ പരിഷ്കാരങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നത്? ആ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? സർക്കാർ വ്യക്തമാക്കണ്ടേ? അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒന്നും ഒരുക്കിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒരു ബാച്ച് കൂടെ അനുവദിക്കണം. ഉച്ചയ്ക്ക് ശേഷം ടെസ്റ്റിന് ഒരു ബാച്ച് അനുവദിക്കണം. അതല്ലെങ്കിൽ ഒരു AME ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ടെസ്റ്റിന്റെ സ്ഥാനത്ത് ഒരാളെ കൂടെ ഒരു ഗ്രൗണ്ടിൽ നിയോഗിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കണം. ഇന്നിപ്പോ ബുധനാഴ്ചയും ശനിയാഴ്ചയും ടെസ്റ്റ് വേണ്ട എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഈ ബുധനും ശനിയും ടെസ്റ്റ് നടത്തിയാൽ എന്തോ കുറവ്, റോഡ് അപകടങ്ങൾ വർദ്ധിക്കുമെന്ന് ആരോ മന്ത്രിയെ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ബുധനാഴ്ചയും ശനിയാഴ്ചയും എന്ത് തെറ്റാണ് മന്ത്രിയോട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബുധനും ശനിയോടും എന്തെങ്കിലും എതിർപ്പുള്ളതാണോ എന്നും അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും 6 ദിവസവും ടെസ്റ്റ് നടത്തുക, കൂടുതൽ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുക. ഈ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് മാത്രമേ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് നിയോഗിക്കാൻ കഴിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കൂടി ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ഈ 10 ലക്ഷം വരുന്ന ഈ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന 10 ലക്ഷത്തോളം അപേക്ഷകർക്ക് അടിയന്തിരമായി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മാത്രം ഒരു വിഷയമല്ല, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു ജനകീയ പ്രശ്നമാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുക്കുന്നത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഉത്തരവിറക്കുന്നതിന് മുമ്പ് മന്ത്രി തിരിഞ്ഞ് നിങ്ങളുടെ KSRTCയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്. KSRTC ബസ്സുകൾ 15 വർഷം കഴിഞ്ഞ് നിരത്തിലോടുന്നില്ലേ? സുരക്ഷയുടെ പേരിലാണെങ്കിൽ ആ ബസ്സുകൾ നിരത്തിലിറക്കാതെ പുതിയ ബസ്സുകൾ ഇറക്കാൻ മന്ത്രി തയ്യാറാകുമോ? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. മറ്റുള്ളവരെല്ലാവരും ഞങ്ങൾ പരിഷ്കരണങ്ങളും നിയന്ത്രണങ്ങളും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ളതാണ്. ഞങ്ങൾ ഈ പരിഷ്കാരങ്ങൾക്കോ ഈ നിയന്ത്രണങ്ങൾക്കോ ഈ ചട്ടങ്ങൾക്കോ ഒന്നും ഞങ്ങൾ വിധേയരാകുന്നില്ല എന്നൊരു നിലപാട് മന്ത്രിയും ഗവൺമെന്റും സ്വീകരിച്ചിരിക്കുകയാണ്. അതാണ് KSRTCയിൽ ഇന്ന് കാണാൻ കഴിയുന്നത്. 15 വർഷം കഴിഞ്ഞ് സാധാരണയായി സൂപ്പർ ക്ലാസ് റൂട്ടുകൾ 7 വർഷം മാത്രമേ പുതിയ ബസ്സുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് 7 ആയി 9 ആയി അത് 10 ആയി ഇപ്പോൾ 15 വർഷം കഴിഞ്ഞ ബസ്സുകൾ ഇന്ന് KSRTCയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഡ്രൈവിംഗ് ടെസ്റ്റുകാർക്ക് മാത്രമാണോ, ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നവർക്ക് മാത്രം ബാധകമാണോ? അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുമ്പോഴുള്ള ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം, ആ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റവും ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പുതിയ വണ്ടി ആരെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുത്തേക്കുമോ? അങ്ങനെ കൊടുത്തയച്ചാൽ ഒരു അപകടമുണ്ടായാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസ് കിട്ടിയ ആളല്ല, ലൈസൻസിന് വേണ്ടി ടെസ്റ്റിന് പോകുന്ന ആൾ പുതിയ വണ്ടി ഉപയോഗിച്ച് പോകുമ്പോൾ കൂടിയിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരൊന്നും അല്ല അവിടെ ഇരിക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാരുടെ ജീവനും ഈ പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയരാകുന്ന ആളുകളുടെ ജീവനും ആ വാഹനത്തിനും എല്ലാം എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടാകണ്ടേ? അതിന് ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം. ഇന്ന് ഈ കേരളത്തിൽ ഉള്ള എല്ലാ ഡ്രൈവർമാരും നിലവിലുള്ള സിസ്റ്റത്തിലൂടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഓടുന്നവരാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ മാസങ്ങളും വർഷങ്ങളും കാത്തിരുന്നാൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പറ്റൂ എന്ന സ്ഥിതി വന്നാൽ ഈ തിരുവനന്തപുരത്തുകാരെല്ലാം തൊട്ടപ്പുറത്ത് കളിയക്കാവിളയിലേക്ക് പോകും. അതുപോലെ തന്നെ കൊല്ലത്തെല്ലാം ഉള്ള ആളുകൾ മറ്റ് തമിഴ്നാടിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ആ ലൈസൻസുമായി ഇവിടെ വന്ന് ഓടിക്കുമ്പോൾ എന്ത് നിയന്ത്രണമാണ് നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നത്? കാത്തിരിക്കുകയാണ്, പണമടിച്ച